പ്രവീണോ? ഹലോ എടാ ബാനു, നീ ഇതെവിടാണ്? ഡേ ഇവിടെ ഭയങ്കര സീനാണ്, നീ ഇങ്ങോട്ട് വന്നേ. സീന്? എന്ത് സീൻ? അതൊക്കെ പറയാ, നീ ഇങ്ങോട്ട് വാ. ഹലോ, ഞാൻ ഹലോ. ഹലോ എടാ ബാനു, നീ എവിടെ എത്തി? വന്ന് വന്ന് ബസ് സ്റ്റോപ്പിലാ. വേഗം ഇങ്ങോട്ട് വാടാ. ബാനു, ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ജീവിതത്തിലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കാര്യം മറക്കരുത്. എന്താ? ശ്വസിക്ക. അപ്പൊ കമോൺ, ബ്രീത്ത് ഇൻ. അതെ, നമ്മുടെ സ്വന്തം ബാനു. ആ ബാക്കി ചെലവൊക്കെ പുറകെ ഉണ്ട്. ആ ബാനു, അതാ ലഡു വയ്ക്ക്. എന്താ സംഭവം? കാര്യം ഓ, ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളൻ. വാ, നമുക്ക് പോവാ, ഒരാളെ കാണിച്ചു തരാം. വാ. ജിങ്ക ചിക്കട ജിങ്ക ചിക്കട ചിറ്റാറ്റാര. പ്രേമ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതും ഹണിമൂണും യുക്രൈനും പോയതും ഒക്കെ ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ ആത്മാർത്ഥത ജയിക്കുന്നതിൽ കൂടെ ഒരു വില ഇല്ലല്ലോ. അത് മാത്രം നീ പറയരുത്. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ട ഡയലോഗാ. കാണില്ല ഇവിടെ ആരും ആത്മാർത്ഥ സ്നേഹം കാണില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. നമസ്കാരം, താങ്കളെ സഹായിക്കാനേ ബാനു. ചേട്ടാ, ചേട്ടൻ ഇത് അവിടെ പോയി കിടക്കുവായിരുന്നു. രാവിലെ ഒട്ട് വിളിക്കാൻ ഞാൻ വിളിച്ചപ്പോഴേ ആ പെണ്ണ ഫോൺ എടുത്ത് ആരെന്താന്ന് അറിഞ്ഞാലും ഫോൺ കൊടുക്കുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തു പറയുന്നു? ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ചേട്ടൻ വൈഫാണ്, നമ്മുടെ കല്യാണം കഴിഞ്ഞൊക്കെ. രണ്ട് കുട്ടികൾ പറയാറില്ലേ? ഷോ, അത് ഞാൻ മറന്നു. കുഴപ്പമില്ല, അടുത്താണ് വിളിക്കുമ്പോൾ പറയാം. നമുക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന്, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. അല്ലെങ്കിൽ വേണ്ട, ചേട്ടൻ ഏതാ ഇഷ്ടം, ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ? കുട്ടിക്ക് എന്താ വേണ്ടത് ചേട്ടനെ? കുട്ടി, ഞാൻ കാര്യം പറയാം. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കിട്ടിയ ജോലിയാണ്. താനിവിടെ വിളിച്ച് വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ തന്നെയല്ല, അത് എന്നെയാണ് ബാധിക്കുക. ഇപ്പം തന്നെ താനോട് വിളിച്ച് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ അവിടെ എല്ലാവരും വിചാരം. ദയവ് ചെയ്ത് ഇവിടുത്തെ ജോലി ഇല്ല അതേക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അനുഭവപ്പെടുന്നത് എൻ്റെ പേഴ്സണൽ നമ്പർ അല്ല. എന്നാ ചേട്ടൻ്റെ പേഴ്സണൽ നമ്പർ? തനിക്ക് എന്തോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഇനി മേലെ എൻ്റെ പേര് പറഞ്ഞു കൊണ്ട് വിളിച്ചിട്ടുണ്ടല്ലോ. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ വീട്ടിൽ പോവാ. എന്നാ പെട്ടെന്ന്? അത്യാവശ്യമുണ്ട്. ചേട്ടാ, ഒരു ചായ.
ഹലോ എടാ ബാനു, നീ എവിടെ പോയി കിടക്കും? എത്ര തവണ വിളിക്കുന്നത്? ഞാൻ നിന്റെ ഭാര്യ രാവിലെ തൊട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. ബാനുവേട്ടനെ കൊടുക്കുന്ന പറഞ്ഞിട്ട് ഇവിടെ എല്ലാരും വിളിച്ചോണ്ടിരിക്കുക. കാര്യം ഡിയലിന്റെ ജെയിലിൽ എത്തിയിട്ടുണ്ട്. സംഗതി വിഷയമോ? ഇങ്ങോട്ട് പെട്ടെന്ന് വാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ നമ്പർ നിന്റെ ഭാര്യയുടെ കയ്യിൽ ഇല്ലേ? അവൾ എന്തിനാടാ ഇങ്ങോട്ട് വിളിക്കുന്നത്? നീ വെക്ക്, ഞാൻ വന്നിട്ട് പറയാം. ചേട്ടാ ചായ വേണ്ട. ഹലോ എടാ, നീ ഇതിവിടെ എത്തി. ഡിയലിലെ കട്ട കലിപ്പിലാട്ടോ, നിന്റെ ജോലി പോകുന്നാ തോന്നുന്നു. ഞാൻ വരട്ടെ, അവൾക്ക് ഞാൻ കൊടുത്തോളാം. ബാലുശാലിനെ കൊടു, ഫോൺ കൊടു. എനിക്ക് ബാലുശാലിനോട് സംസാരിച്ചാൽ മതി. ബാലുശാലിനൊന്ന് ഫോൺ കൊടു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട. ഫോൺ കൊടു, കൊടു. പറ്റിയതല്ല ഇത്, ഇതാണ് ഇപ്പൊ ചേട്ടന്റെ. അനീറ്റ അവന്റെ കണ്ണടയിൽ ഒരു ചില്ല് പോലും ഇല്ല. എന്തോന്ന് അനീറ്റ ചെയ്ത്? കാമുകെന്ന് പറഞ്ഞിട്ട് തോളെ തെറ്റുണ്ടടക്കണം. അവന്റെ മുടിയുണ്ടല്ലോ. എടി, നമ്മുടെ കുടുംബത്തിൽ ചെറിയ അച്ഛനും അമ്മാവനും ആരെങ്കിലും ഇതുപോലെ കളർ ചെയ്തിട്ടുണ്ടോ? എന്തോ നമ്മുടെ ദരിദ്രവാസി അപ്പൂപ്പന്റെ കണ്ണടയിൽ ഒരു ഒറ്റ ചില്ലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാ നമ്മൾ ഇത്ര നാൾ നോക്കി വളർത്തിയത്. അത് നീ മറക്കരുത് അനീറ്റ. അമേരിക്കയിലെ എന്റെ ഫാമിലി ഉണ്ട്, അച്ഛന്റെ ഫാമിലി ഉണ്ട്. ഞാൻ മറ്റേ കുളിക്കുന്ന ഫോട്ടോ ഒക്കെ അയച്ചാറല്ലേ ബീച്ചിൽ നിന്നിട്ട്. ഞാൻ അവിടെ സ്ഥിരം കുളിക്കാൻ പോറുള്ളതാ. അങ്ങനെയൊക്കെ കുളിച്ചിട്ടാണ് കളറൊക്കെ പോയി. ഇനി നമുക്ക് ഒരുമിച്ച് പോവല്ലോ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട്. അതിന് നിനക്ക് പാസ്പോർട്ട്? പാപ്പാ വിസയുണ്ട്. വിസയോ? ആ വിസ പേഴ്സിലുണ്ട്. വിസ ഇല്ല കുഴപ്പമില്ല, നമുക്ക് പോകുന്നില്ല. ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞു. നീ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കണേ? നീ ഇത് താഴെ കൊണ്ട് ഉറച്ചു കഴിഞ്ഞാൽ രണ്ട് വട കിട്ടും. ആരും എനിക്ക് ഇവ കൊടുക്കും. എന്റെ അനീറ്റ ഇത് അമ്മാവന്മാർ അറിഞ്ഞ് ഇവന്റെ കഴുത്തിന് മേലെ തളിയുണ്ടാവില്ല. ഒറ്റ മിനിറ്റ് പിന്നെ ചോദിക്കരുത്. ഈ വീട്ടിലാത്ത അമ്മമാരുടെ കൂടെ ഒന്നും ഞാൻ ഇരിക്കാറില്ല. എന്റെ പൊന്നു പറഞ്ഞു, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ചേട്ടനെ വിളിച്ചിട്ട് വന്നിരുന്നു. ചേട്ടൻ എങ്ങനെയെങ്കിലും ഇംപ്രസ് എങ്കിലും നമ്മുടെ കല്യാണം നടക്കത്തുള്ളൂ. അല്ല, എനിക്ക് ക്യാപ്പുച്ചിനോ മതി. ക്യാപ്പുച്ചിനോ നമുക്ക് എത്തിക്കാം. ബില്ല് ഞാൻ കൊടുത്തോളാം. എന്റെ അതിട്ട് ഉറക്കാൻ നിൽക്കണ്ട. ഒരിക്കലില്ല. ഒറ്റ മിനിറ്റ്, എന്തെങ്കിലും ചെയ്യും. എന്താണത്? കടിച്ചു കീറുക? ഒന്നും തോന്നലേ. സോറി സോറി. നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അത് കുറച്ച് നാളായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നമുക്ക് ഒരു കുട്ടി വേണം, രണ്ടു കുട്ടി വേണം. ഒന്നുപോലെ എനിക്ക് ആഗ്രഹം രണ്ടു കുട്ടി വേണം. ഒത്തിരി പ്രസവിച്ചാലേ സൗന്ദര്യം പോകുന്ന ഞാൻ വെറുതെ വായിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും സുന്ദരിയായിട്ട് കാണാല്ലേ. പ്രവീണിന്റെ ഇഷ്ടം നമുക്ക് റെഡിയാക്കാം. അതൊന്നും കുഴപ്പമില്ല. അതെ, എനിക്കും ഉണ്ടാകും. നമുക്ക് നമ്മുടെ വീട്ടില് ഒരു സ്വിമ്മിംഗ് പൂള് വെക്കണേ. എന്റെ എല്ലാ കസിൻസിന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂള്. എന്റെ എല്ലാ കസിൻസിന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ എന്റെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട്, എന്റെ കല്യാണം വേളാങ്കണ്ണി വെച്ച് നടത്തണമെന്ന്. എന്റെ അമ്മയ്ക്കും ഗുരുവായൂർ വെച്ച് നടത്തുന്നുണ്ട്. അയ്യോ, പക്ഷെ പഠിക്കണ്ട, നമുക്ക് നമ്മുടെ കല്യാണം വേളാങ്കണ്ണി വെച്ച് നടത്താം, ഗുരുവായൂർ വെച്ച് നടത്താം. ഞാൻ മാത്രമല്ല, അമേരിക്കയിലായിരുന്നു ഞാൻ ആ വഴി പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കിയതുള്ളൂ. തൊട്ടു നോക്കാൻ എന്റെ പെങ്ങൾ എന്താണ് അച്ചാറ്? അതൊക്കെ ഞാൻ തറവാട്ടി ചെന്നിട്ട് തീരുമാനിക്കുന്നുണ്ട്. അല്ല, പടത്തിലും പോണ്ടേ, പാർക്കിലും പോണ്ടേ? നമുക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് ചേട്ടാ. വിസ വേണേ വേറെ എടുക്കാം ചേട്ടാ. ഭാനു, ഹലോ, എന്താടാ?
പോലും നോവിക്കാത്ത നീ ഒരു പെണ്ണെ തല്ലി എന്നൊക്കെ പറഞ്ഞ ഇത് കേസോ? ആ നീ പെട്ടു പോവാൻ പാനു, ഉറപ്പാ നീ പെട്ടു. ഇത് പോലീസ് സിബിഐ ഇവരൊക്കെ വന്നിട്ട് എനിക്ക് സീനോ? നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? എടാ അവിടെ ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ എന്നാ പറഞ്ഞു? നീ ഡോക്ടറെ കാണും, ഡോക്ടർ എന്തായാലും സീനാക്കും. ഈ സീനാ ഡാ, എടാ വീട്ടില് പ്രാരാബ്ദമൊക്കെ ഉള്ളതാടാ. എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ, എന്റെ നമ്പർ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു കേട്ടോ. എടാ എടാ ജീവൻ ഉണ്ടോ അവക്ക്? അവക്ക് ജീവൻ ഉണ്ടോ? ബോധമില്ലേ? ഓ ഇത് പ്രശ്നോ? പെട്ടു പെട്ടു പെട്ടു, എടാ നീ വെച്ച് നീ വെച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ പെട്ടിരിക്കുമ്പോഴാ. ഹലോ ഗൈസ്. ഹായ് ഗൈസ്. എന്റെ പേര് പ്രവീൺ. എന്റെ പേര് അനീറ്റ. അപ്പോ ഞാൻ കുറെ കാലം പുറകെ നടന്ന് വളച്ചതാണ് അനീറ്റയെ. അപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റിംഗ് എല്ലാം കുളമാക്കിയുള്ള ഏട്ടൻ. എന്റെ ഡേറ്റിങ്ങിനെ പറ്റി എനിക്കും കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. എന്റെ ഏട്ടൻ അതെല്ലാം കുളമാക്കി. അപ്പം നിങ്ങൾക്ക് അല്ല, ഞങ്ങള് ലൈക്ക് സബ്സ്ക്രൈബിനെ കുറിച്ച് പറയാൻ വേണ്ടി വരുവായിരുന്നു. ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ആ പിന്നെ മറ്റേ മണിയും കൂടി അടിക്കണം. അല്ല മറ്റേ ബെല്ല്, ഇംഗ്ലീഷിൽ പറയടാ. ആ മറ്റേ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ വീട്ടിൽ പോണം. അമ്മ വന്നു. അല്ല മണി അടിക്കാൻ നടക്കണം, ഒട്ടേ എറിഞ്ഞിട്ടില്ല. കണ്ടില്ലേ ഗൈസ് ഞങ്ങളുടെ അവസ്ഥ? അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ.